എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയൻ. ഇന്ന് പറയാൻ പോകുന്നത് 12 ഭാവങ്ങളിൽ ശനി നിന്നാലുള്ള ഫലത്തെക്കുറിച്ചാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഭാവം എന്ന് പറയുന്നത് ലഗ്നഭാവമാണ്, ഒന്നാം ഭാവം. അപ്പോൾ ഒന്നാം ഭാവത്തിൽ ശനി നിന്നാൽ ഇപ്പം മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, വൃശ്ചികം എന്നീ 7 രാശികളിൽ ലഗ്നമായി ശനി നിന്നാൽ ജാതകൻ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നതും ബാല്യം മുതലേ രോഗിയും വികാരങ്ങൾക്ക് ങ്ങൾപ്പെട്ട് വിധേയനാക്കപ്പെടുവാനും മലിനമായ ശരീരം, വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ എന്നിവയോട് കൂടിയവനും ഇഴച്ചിലോ ഉള്ള സംഭാഷണ രീതിയോടും കൂടിയവനുമായിരിക്കുമെന്ന് ആണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. തുലാം, മകരം, കുംഭം, ധനു, മീനം എന്നീ 5 രാശികൾ ലഗ്നമായി അവിടെ ശനി നിന്നാൽ ജാതകൻ ശ്രീമാനും വിദ്വാനും നല്ല ശരീരമുള്ളവനും യോഗ്യനുമായിരിക്കുമെന്നും മാത്രവുമല്ല ബലമുള്ളവനും ആയിരിക്കും ഗ്രാമം, പട്ടണം ഇവയുടെ അധ്യക്ഷ പദവിയിലും ലഭിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നു. എന്നാൽ ശനി രണ്ടാം ഭാവത്തിൽ നിന്നാൽ ശനി ബലവാനാണെങ്കിൽ നല്ല ധനസ്ഥിതി ഉള്ളവനാവും, മികച്ച വിദ്യാഭ്യാസം നേടും, മാന്യമായ കുടുംബജീവിതം നയിക്കും. ശനി ദുർബലമാണെങ്കിൽ ദരിദ്രനും കള്ളം പറയുന്നവനും അംഗവൈകല്യമുള്ളവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനുമായിരിക്കുമെന്നും ഫലം. എന്നാൽ ശനി മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ശനി മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാതകന് അത് അനുകൂലമാണ്. ഭൂസ്വത്തും ധനസമൃദ്ധിയും ദീർഘായുസ്സും പ്രഭുജനോചിതമായ രീതിയിൽ ആഡംബര ജീവിതം നയിക്കുന്നവനും സമിതികളുടെയും സഭകളുടെയും അധ്യക്ഷനായിട്ടും സർവ ആളുകളാലും അംഗീകരിക്കപ്പെടുന്നവനും ആയിരിക്കും. എന്നാൽ നാലാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ദുർബലനാണെങ്കിൽ അമ്മയ്ക്ക് അഹിതനും ദോഷകാരിയുമായിരിക്കും എന്ന് ഫലം. ശനി ബലവാനാണെങ്കിൽ വലിയ മാതൃഭക്തനും രാജോചിതമായ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നവനും ജീവിത വിജയം നേടുന്നവനുമായിരിക്കും. എന്നാൽ ശനി 5 ഭാവത്തിൽ നിന്നാൽ ശനിയുടെ സൂര്യനെ പോലെ കണക്കാക്കി ഫലങ്ങൾ അവൻ വന്നു ചേരും. എന്നാൽ 5 നിൽക്കുന്ന സൂര്യൻ ജാതകനെ ചപലനും സന്താനക്ലേശം ഭവിക്കുന്നവനും ബുദ്ധിഹീനനും ഇതുതന്നെയാണ് ശനി നിന്നാലുള്ള അനുഭവം. ശനി പഞ്ചമേജ പ്രജാഹേതു ദുഃഖി എന്നൊരു പ്രമാണമുണ്ട്. 5 ശനി നിൽക്കുന്ന വ്യക്തി സ്വന്തം മക്കളെ ചൊല്ലി ദുഃഖിക്കുന്നവനാകും എന്നാണ് അതിൻ്റെ ആശയം. മകരം, തുലാം, കുംഭം, ധനു, മീനം തുടങ്ങിയ രാശികൾ 5 ഭാവമായി അവിടെ ശനി നിന്നാൽ ജാതകന് ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. ശനി 6 ഭാവത്തിൽ നിന്നാൽ പാപഗ്രഹങ്ങളുടെ 6 സ്ഥിതി ഗുണകരമാണ്. രോഗം, ശത്രു, ഋണം ഇവയ്ക്കൊന്നും പെടാതെ പെട്ടെന്ന് കീഴ്പ്പെടാതെ 6 ശനി നിൽക്കുന്ന വ്യക്തി വ്യവഹാരം, തർക്കം, കലഹം, സമരം ഇവയെല്ലാം പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യും.
ദീർഘായുസ്, ഉയർന്ന സാമ്പത്തിക സ്ഥിതി എന്നിവയും കുടുംബ ജീവിത സൗഖ്യവും അയാൾക്കുണ്ടാകും. എന്നാൽ ഏഴിൽ ശനി നിന്നാൽ, പാപഗ്രഹങ്ങൾ ഏഴിൽ നിന്നാൽ അവരുടെ മൗഢ്യം, നീചം, ശത്രുക്ഷേത്രസ്ഥിതി തുടങ്ങിയവയനുസരിച്ച് ജീവിത പങ്കാളിക്ക് രോഗമോ വിയോഗമോ മരണം എന്ന് തന്നെയോ ഉണ്ടാവാം. യാത്രകൾ കൊണ്ട് നിഷ്പ്രയോജനവും ജനത ഗ്രഹ അതായത് ഗുഹ്യമായ രോഗങ്ങൾ, മൂത്രതടസ്സം തുടങ്ങിയവയും അനുഭവപ്പെടാം. വിവാഹ തടസ്സം, താമസിച്ചുള്ള വിവാഹം എന്നിവയും ഏഴിലെ ശനിയുടെ സാമാന്യമായ ഫലങ്ങളാണ്. എന്നാൽ ബലവാനാണെങ്കിൽ കാര്യങ്ങളെല്ലാം അനുകൂലവും സുഖകരവുമായിരിക്കും. ശനി എട്ടാം ഭാവത്തിൽ നിന്നാൽ ആയുർഭാവമായ അഷ്ടമത്തിൻ്റെ കാരകൻ ശനിയാണ്. ഭാവകാരകൻ ഭാവത്തിൽ നിന്നാൽ ഭാവത്തിന് നാശം വരും എന്ന സാമാന്യ നിയമം. ശനിയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതല്ലെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. എട്ടിലെ ശനി ജാതകനെ ദീർഘായുസ്മാനാക്കുന്നു. ആ ശനിയെ വ്യാഴമോ ബുധനോ ശുക്രനോ നോക്കിയാൽ ജാതകൻ വലിയ അധികാരിയാകും. ഗുളികയോഗം, പാപദൃഷ്ടി, നീചം, മൗഢ്യം എന്നിവയുണ്ടെങ്കിൽ ജാതകൻ എന്നും രോഗിയായിരിക്കും എന്നും കുഴപ്പക്കാരനും അലസനുമായിരിക്കുമെന്നും ഫലം. എന്നാൽ ശനി ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ഒൻപതിലെ ശനി ജാതകനെ പിതൃദ്വേഷിയാകും. ഗുരുവിന് അല്ലെങ്കിൽ ഗുരുത്വക്കേട് കാണിക്കുന്നവനും അധാർമിക മനസ്സിൻ്റെ ഉടമയാകും. അനുഭവങ്ങൾക്ക് തടസ്സമുണ്ടാകുവാനും ശനി ബലവാനാണെങ്കിൽ ജാതകൻ ജ്ഞാനിയും സത്വാന്വേഷിയും ഭാഗ്യവാനും വലിയ പ്രഭുവുമായിരിക്കും. ശനി പത്താം ഭാവത്തിൽ നിന്നാൽ സ്വക്ഷേത്ര ബലവാനോ ഉച്ചനോ ശുഭഗ്രഹങ്ങളുടെ യോഗദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ശനി അങ്ങനെയാണെങ്കിൽ ജാതകന് ഉന്നത പദവി കൈവരിക്കുമെന്നും ഉദ്യോഗസ്ഥനാകുമെന്നും രാഷ്ട്രീയ ജീവിതത്തിൽ പ്രശോഭിക്കുമെന്നും കൃഷി, കച്ചവടം എന്നിവയിൽ നിന്നും വലിയ ധനം സ്വന്തമാക്കുമെന്നും. ശനി ദുർബലനാണെങ്കിൽ നിത്യവൃത്തിക്ക് പോലും ക്ലേശിക്കേണ്ടി വരും എന്നും കള്ളനും സാമൂഹ്യവിരുദ്ധനും ജീവിത മൂല്യങ്ങൾക്ക് വിശ്വാസമില്ലാത്തവനുമായിരിക്കുമെന്നാണ് ഫലം. ശനി പത്താം ഭാവത്തിൽ നിന്നാൽ പാപഗ്രഹങ്ങളുടെ പത്തിലെ സ്ഥിതി ജാതകന് ഗുണപ്രദമാണ്. എന്നാൽ ആഗ്രഹ സാഫല്യം, പലതരം നേട്ടങ്ങൾ, നിധിലാഭം, നിക്ഷേപങ്ങളിൽ നിന്നും ആദായം, സൽകീർത്തി എന്നിവയുണ്ടാവും. ശനി ദുർബലനായാൽ പോലും ഗുണഫലങ്ങൾക്ക് ചെറിയ ന്യൂനതയുണ്ടാവും എന്ന് മാത്രം. ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ജാതകനെ ക്രൂര മനസ്സിൻ്റെ ഉടമയാക്കും. നല്ല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് വലിക്കും, വലിയ ദൂർത്തനാക്കി മാറ്റും. മുടിയനായ പുത്രൻ, അസുരവിത്ത് തുടങ്ങിയ വിശേഷണങ്ങൾ നേരിടേണ്ടി വരും. ജാതകൻ നിർധനനും മന്ദബുദ്ധിയും അലസനും ബന്ധനം അനുഭവിക്കുന്നവനും അല്ലെങ്കിൽ പ്രവാസിയുമാകും. ശനി ബലവാനാണെങ്കിൽ ഈ ദുരവസ്ഥയൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് ഫലം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യുക, അതിനോടൊപ്പം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.